അസ്സലാമു അലൈക്കും. മൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു റമദാൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് വറകുണ്ടേനി, അതൊന്ന് കൊത്തി നോക്കിയതാണ് കേട്ടോ. കൊത്തിയ പൊളിയോ ഇല്ലേന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടായിട്ടൊന്ന് വറകൊക്കെ ഒന്ന് കൊത്തി നോക്കണമല്ലോ. അപ്പോൾ ഞാൻ കുറേ ആയിക്കൊണ്ടൊന്ന് വറകൊന്ന് കൊത്തി നോക്കിയിട്ട് മട്ടലൊക്കെ ഉണ്ടെങ്കിൽ അത് എത്രമാണെങ്കിലും ഞാൻ വെട്ടിച്ചീന്തു കേട്ടോ. പക്ഷേ നമ്മൾ ഈ വറകൊത്തല് നമുക്ക് അത്ര പാകല്ല. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വറക് കൊത്തുമ്പോൾ ഇവിടെ അമ്മ അങ്ങനെ പറയും, വറക് കൊത്തുമ്പോൾ മേടയല്ല വേണ്ടിയത്, അമർത്തി കൊത്ത് എന്നൊക്കെ പറയും. അപ്പോൾ ഏതായാലും നമ്മൾ കൊത്തി നോക്കിയപ്പോൾ ഒന്ന് പൊളിഞ്ഞൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അത് പൊളിയാൻ കാരണം കുറച്ച് കൂതലായ വറകാണ്, അതുകൊണ്ടാണ് പൊളിഞ്ഞത്. അപ്പോൾ ഏതായാലും ഞാൻ കുറേ തട്ടിയും മേടിയും ഒക്കെ ഞാൻ അത് കൊത്തി നോക്കിക്കണം. പിന്നെ ഈ കാട്ടിലും നമ്മൾ ഇമ്മ കാട്ടുന്നത് കണ്ടു തന്നെയാണ് കേട്ടോ. ഒരു വാരലതി നമ്മൾ വെക്കും, എന്നിട്ട് ഇമ്മ ഒന്ന് ചവിട്ടി കയറിയാൽ അതൊന്ന് അപ്പം പൊട്ടിട്ടോ. അപ്പം ആ പൊട്ടീൻ്റെ ഒരു എക്സ്പ്രഷനാണ് നമ്മളെ മുഖത്താ കണ്ടത്, നല്ല ചീറിട്ടോ ആ പൊട്ടീൻ്റെ. അപ്പോൾ അതാക്കണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്നതാണെന്ന് ഉള്ളത്. അപ്പോൾ നമ്മൾ വറക് കൊത്തേണ്ടത് കൂടി അതിലങ്ങനെ ഉൾപ്പെടുത്തി എന്നുള്ളൂ. ഉൾപ്പെടുത്തുമ്പോൾ നമ്മളെല്ലാം ആണല്ലോ ഉൾപ്പെടുത്തുക. അപ്പോൾ അതാക്കണെന്ന് നമ്മളെ സാധനക്കൂട്ടം കുറേ ദിവസമായിക്കണ് പാലപ്പത്തിൻ്റെ വർത്തമാനം പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നേതായാലും പാലപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ കുടിയിന്ന് തേങ്ങ കൊടുക്കണമല്ലോ, അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ പാലപ്പം ഉണ്ടാക്കിയത്. അങ്ങനെ അതാക്കണ് കോഴിയൊക്കെ കേകി തക്കാളിയും പച്ചമുളകും പിന്നെ ഒരു വല്ലുള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിപ്പൊടി ആദ്യം ഇട്ടുകണം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ കുറച്ച് ജീരുള്ളി ഇട്ടു കേട്ടോ അതിൽ ചതച്ചതിൽ. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ പാകത്തിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് നല്ല എരിവില്ല മുളകായതുകൊണ്ട് കുറച്ചേ ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ പച്ചമുളക് കൂട്ടുകണല്ലേ, നമ്മളെ പച്ചമുളകും അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ മുളക് ഇട്ട് കൊടുത്തു. നമ്മളവിടെ നല്ല എരിവും പുളിയൊക്കെ വേണം കേട്ടോ, നല്ല ചൊടി വേണം ചാറ്റിനൊക്കെ, അല്ലെങ്കിൽ നമ്മളെ പുതിയാപ്പിളക്കാക്കും നമ്മളെ മക്കൾക്കൊന്നും പറ്റൂല. അപ്പോൾ നല്ല ചൊടി തന്നെ വേണം, എരിവും പുളിയൊക്കെ വേണം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ നല്ലോണം കുഴച്ചിട്ട് കുറച്ച് വെള്ളം വറന്നിട്ട് ഇന്ന് നമ്മൾ ഗ്യാസുമ്മലാണ് വെക്കുന്നത്. ഇന്ന് തേങ്ങ അരച്ച് പാരണം, അതുകൊണ്ട് ഉള്ളിയും തക്കാളിയൊന്നും വാട്ടണില്ല. അങ്ങനെയാണ് ഇട്ട് കൊടുത്തിക്കാണ്ട് പിന്നെ ഞാനാണ് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കോഴി അങ്ങനെ അടുപ്പത്ത് കിടന്ന് വേകട്ടെ. പിന്നെ അതിക്ക് അരക്കാൻ കുറച്ച് തേങ്ങ ചിരണ്ടിയെടുക്കാണ് കേട്ടോ. അപ്പോൾ ഒരു കജ്ജിൽ നമ്മളെ കജ്ജിൽ ഫോൺ ഉണ്ടായതുകൊണ്ടാണ് ഒരൊറ്റ കജ്ജി വെച്ചിട്ട് നമ്മൾ തേങ്ങ അരണ്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തു. ഇനി നമുക്ക് അത് അരച്ചെടുക്കണം. അതിന് ഇതാക്കണ് നമ്മൾ മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തു. രണ്ട് മൂന്ന് ജീരുള്ളിൻ്റെ പോണി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ തേങ്ങ അരക്കുമ്പോൾ ജീരുള്ളിൻ്റെ പോണ ഇട്ട് കൊടുത്താൽ കറിക്ക് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കണുണ്ട്. മിക്കവാറും ആൾക്കാർ ചെയ്യലുണ്ടാകും. അപ്പോൾ അതാക്കണേ നമ്മളെ കോഴി രണ്ട് വിസിൽ വന്ന് ഞാൻ ഓഫാക്കി വെച്ചു. എന്നിട്ട് പിന്നെ ഞാൻ അപ്പം ചൂടാല്ലേ നമ്മളെ ചട്ടി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടായിക്കണോന്നൊന്ന് നോക്കിയതാണ്. ഞാൻ കുറേ കാലമായിക്കണിട്ട് ഈ പാലപ്പം ചുട്ടിട്ട് ചട്ടിയിലാണ്ട് നമ്മളെ മാവാണ്ട് പാറന്ന് ഒന്ന് തിരിച്ചു കൊടുത്താൽ കാണാം. ഒന്നായിട്ടാണ്ട് ഊർന്നാണ് ചാടുന്നത്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ഈ അപ്പം ചൂടാൻ നിൽക്കലേ അല്ല കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ടും കൽപ്പിച്ച് ഏതായാലും നമ്മളെ സാധനക്കൂട്ടം പറഞ്ഞതല്ലേ, അത് എഴുതികാണ്ട് ഒന്ന് ചുട്ട് നോക്കിയതാണ്. ഈ ചട്ടിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നല്ലോണം ചൂടാകാനും പറ്റൂല, എന്നാൽ നല്ല ചൂട് എന്താ ചൂട് ഏറാനും പറ്റൂല എന്നാൽ കുറയാനും പറ്റൂല, അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ അതാക്കണം ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ചൂട് കുറച്ച് കുറവായി, അതുകൊണ്ട് ആ അപ്പം ശരിക്കും നന്നായില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞപ്പം എന്താ ചട്ടിയൊക്കെ നല്ല ഉസാറായിട്ട് വന്നിക്കണം. പിന്നെ ഞാൻ കുറച്ച് ഉള്ളിവട ചൂടാനുള്ള മാവ് കുഴച്ച് വെച്ചിക്കണേ. പിന്നെ ഇതാക്കണേ ഇതാക്കണേ നമ്മളെ പാലപ്പെട്ടോ നന്നായിക്കണോ അല്ലേന്നൊന്നും അറിയില്ല, ഏതായാലും അങ്ങനെ. പിന്നെ ഇതാക്കണേ നമ്മളെ കോഴി നല്ല ഉസാറായിട്ട് വന്നിക്കണം, ഉടഞ്ഞിട്ടൊന്നുമില്ല. രണ്ട് വിസിലടിച്ചിട്ട് ഓഫാക്കിയതാണ് കേട്ടോ. അങ്ങനെ അത് അവിടെ ഇനി നമുക്ക് തേങ്ങ അരച്ച് പാരാം. അപ്പോൾ നല്ല ഇന്ന് ഞാൻ വറുത്തരക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ഇന്ന് പച്ച തേങ്ങ അരച്ച് പാറ നിൽക്കുകയാണ്. അങ്ങനെ ഇതാക്കണ് നമ്മളെ കോഴിയൊക്കെ അടുപ്പത്ത് കടന്ന് തിളക്കണുണ്ട്. ഇനി നമുക്കതൊന്ന് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ മാണ്ടിയത്. അല്ലെങ്കിൽ പിന്നെ കുറേ തേങ്ങ വറുത്തും ഉണ്ടാക്കിയൊക്കെ നിൽക്കുമ്പോൾ കുറേ നേരവും പോകും.
പിന്നെ അതിൽ നമ്മൾ പച്ചത്തേങ്ങ കൊണ്ട് അരച്ച് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ ജീരുള്ളി ഒന്നും തൊച്ച് എന്തെടുക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു വലുള്ളിൻ്റെ പോണ ചാറ്റ് കരിഞ്ഞിട്ട് ബാക്കിയുണ്ടായിരുന്നല്ലോ അതാണ് തൂമിച്ച് പറഞ്ഞു രണ്ട് കരിയപ്പിൻ്റെ അടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതാക്കണേ കുറച്ച് ചാറ് കുറച്ച് കുറുന്നതിനായപ്പോൾ കുറച്ചുകൂടി വെള്ളം പറന്നിട്ട് ഒന്ന് നീട്ടി കൊടുത്തിട്ടോ. അങ്ങനെ നമ്മൾ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞു നമുക്ക് റെഡി ആയിട്ടോ. പിന്നെ അതാക്കണ് കുറച്ച് മുന്തിരി ജ്യൂസ് മുന്തിരിയാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിക്കണേ. ഇന്ന് ഞാൻ കുഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളെ മുന്തിരി ജ്യൂസ് അടിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പച്ചക്ക അടിച്ചു, ഇന്ന് നമ്മൾ കുഴിഞ്ഞിട്ടാണ് അടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടേനി. അപ്പോൾ ആ മുന്തിരി വേകണ നേരം കൊണ്ട് നമുക്ക് പാത്രമൊക്കെ മോറിയെടുക്കാം. അങ്ങനെ പാത്രങ്ങളൊക്കെ മോറി എടുത്തു. പിന്നെ ഇതാക്കണ നമ്മളെ മുന്തിരി ഇതാക്കണ് അടുപ്പത്ത് കടന്ന് സാറായിട്ട് തിളച്ച് വെന്തുക്കണം കേട്ടോ. പിന്നെ ഞാനയ്ക്ക് ഇനി നമുക്ക് പഞ്ചാര ഇട്ട് കൊടുക്കണം. അണ്ട് അതിൻ്റെ കളർ തന്നെ കാണാൻ നല്ലൊരു ചൊക്കിലൊരു കളർ അല്ലേ. പിന്നെ ഞാനതിക്കൊരു ഏലക്കായ ഇട്ട് കൊടുത്തു. കുറേ ഒന്നും വേണ്ട, ഒരൊറ്റ ഏലക്കായി മതി കേട്ടോ. ഏലക്കായ ഏറി കഴിഞ്ഞാൽ അതൊരു കുത്തലാണ്. പിന്നെ നമ്മന് അതിക്ക് കുറച്ച് പഞ്ചാര ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടി അതിൽ തിളച്ച് യോജിച്ച് വന്നാൽ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒറ്റ അടിച്ചല്ലാണ്ട് അടിച്ചാൽ മതി. അതാക്കണ് അങ്ങനെ നമ്മളെ പഞ്ചസാരയും തന്നെ ഒക്കെ അലിഞ്ഞ് ചേർന്നിക്കണം. പിന്നെ ഞാനത് ഇനി എന്താട്ടി ചൂടാറാൻ വേണ്ടി വെള്ളത്തിൽ വെച്ചിക്കാണ് കേട്ടോ. അപ്പം നമ്മളെ മുന്തിരിയൊക്കെ ചൂടാറട്ടെ. അപ്പോത്തിന് നമുക്ക് നമ്മളെ ഉള്ളിവട ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളനുസരിച്ച് ചോദിച്ചു കേട്ടോ, ഈ ഉള്ളിവട ചുടുമ്പോഴടി എങ്ങനെയാടി വലിയതായി കിട്ടുക, വലുതാവില്ലല്ലോ ചെറുതല്ലേ ആകുക. ഞാൻ പറഞ്ഞ് വെള്ളമൊക്കെ കജ്ജുമ്പോൾ നനച്ചിട്ട് എന്താ നല്ലോണം കജ്ജിലിട്ട് പരത്തിയ മതി, അപ്പോൾ വലിയതായി കിട്ടും പറഞ്ഞ്. അപ്പോൾ അതാക്കണ് അങ്ങനെ നമ്മളെ ഉള്ളിവട ചുട്ടെടുക്കാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മളെ പിടിയെന്നൊക്കെ വാങ്ങണ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉള്ളിവടക്ക്. ഞാൻ തന്നെ ഉണ്ടാക്കി കണ്ട് ഞാൻ തന്നെ നല്ല രസമുണ്ടെന്ന് പറയാം. കാരണം നിങ്ങളാരും തിന്നിട്ടില്ലല്ലോ, നമ്മളല്ലേ തിന്നത്. അപ്പോൾ രസമുണ്ടെങ്കിൽ രസമുണ്ടെന്ന് ഞാൻ തന്നെയല്ലേ പറയേണ്ടത്. അപ്പോൾ അങ്ങനെ ഉള്ളിവടയൊക്കെ അടിപൊളിയായി. അപ്പം ഇനി ഞാനൊക്കെ കുറച്ച് മൈദയും കുറച്ച് കടലമാവും കുറച്ച് തോന ഉള്ളിയും പിന്നെ ഇഞ്ചി ചതച്ചതും കരിവേപ്പിൻ്റെ അരിയും പിന്നെ ഒരു മല്ലിച്ചപ്പിൻ്റെ ഇലയും ഒരു രണ്ട് തണ്ട് അതും അരിഞ്ഞിട്ട് കാണ്ടാണ് കേട്ടോ നമ്മൾ ഉള്ളിവട ഉണ്ടാക്കിയത്. അപ്പോൾ അതാക്കണ് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിക്കുന്നു കേട്ടോ ഉള്ളിവട. അപ്പോൾ അത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിനി ഉള്ളിവട ഉണ്ടാക്കിയിനി ഇന്നലെ ഉള്ളിവട അല്ല ഇന്നലെ സമൂസ ഉണ്ടാക്കി കേട്ടോ. ഉള്ളിവട എൻ്റെ തലേന്നാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ എന്നും പൊരിക്കടി ഉണ്ടാക്കാനാവില്ല എന്ന് കരുതി നിൽക്കുമ്പോൾ മക്കൾ വന്നാൽ ചോദിച്ചു എന്താ അന്ന് പൊരി ചോദിച്ചു. അപ്പോൾ ഞാൻ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ മക്കൾക്ക് വല്ലാത്ത ഒരു മുറുകുറുപ്പാണ്, ഒന്നും ഉണ്ടാക്കൂല അറിഞ്ഞാണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ കണ്ട് കാട്ടിക്കൂട്ടി കണ്ട് അന്ന് ഉണ്ടാക്കൂട്ടോ, ഓരോ മോറൊന്ന് തെളിയട്ടെ എന്ന് കരുതി കണ്ട്. അപ്പോൾ ഇതൊന്നും ഒന്നിപ്പോൾ നടക്കൂല ഇനി. അപ്പോൾ അങ്ങനെ ഇതാക്കണം. ഇനി നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറ് ചെയ്യുമ്പോഴല്ലോ അതിന് ഞാൻ അടുപ്പത്തെ വെണ്ണൂറൊക്കെ ഒന്ന് വാരി നമ്മളെ ഓലക്കൊടിയൊക്കെ ഒന്ന് വെച്ചു പേപ്പർ കത്തിച്ച് വെച്ചിട്ട് നമ്മൾ മട്ടൽ ഇട്ടുകൊടുത്തേക്കാണ് വെച്ചു കൊടുത്തേക്കാണ് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ തണിയും തീമിട്ടു. അപ്പോൾ ഇനി വാങ്ങ കൊടുക്കുമ്പോത്തിന് ചോറ് വേകണം. എന്താ നമ്മളെ മുന്തിരിയൊക്കെ അടിപൊളിയായിട്ട് വന്നിക്കണേ. പിന്നെ നമ്മളെ പയമ്പ് ഇതാക്കണേ ഉള്ളിവടി റെഡി ആക്കണേ. അതൊക്കെ മാറ്റി വെച്ചു, അപ്പവും മാറ്റി വെച്ചു. ഇനി നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം. കാണാൻ തന്നെ ഒരു ചൊറുക്കില്ലേ അതിൻ്റെ വെള്ളം നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ ഇതാക്കണേ ജ്യൂസ് അടിച്ചെടുത്തേക്കണേ. ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ പച്ചക്ക അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുടിച്ചുമ്പോൾ ചുണ്ടിൻ്റെ അവിടെ ഇങ്ങനെ ഒരു തരിപ്പോ ഒരു ചൊറിച്ചിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും പച്ചക്ക അടിച്ച് കഴിഞ്ഞാൽ. അതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ പുയങ്ങിക്കാണ്ട് അടിച്ചാണ് വെച്ചാൽ അങ്ങനത്തെ ഒരു കുഴപ്പം ഉണ്ടല്ലോ കേട്ടോ. നമ്മൾ ഈ മുന്തിരി ജ്യൂസിന് നല്ല രസമാണ്. അപ്പോൾ ഇതാക്കണേ ഞാൻ കുറച്ച് നല്ല ടൈറ്റിലൊന്നല്ല ഉണ്ടാക്കിക്കണം, കുറച്ച് വെള്ളത്തോടു കൂടി തന്നെയാണ്. നോമ്പ് ഉറക്കുമ്പോൾ അതാണ് നല്ലത്, വെള്ളം പോലെ ആയി നിൽക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് മുന്തിരി കേക്ക് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വാങ്ങി കൊടുക്കാൻ ഏകദേശം ആയി തുടങ്ങിയേക്കണ്. അപ്പോൾ സാനും ജീനും ഒക്കെ പള്ളിക്കൊക്കെ പോയിക്കണ് തുറക്കാൻ, ഞാനും മിന്നുട്ടി മാത്രമേ ഉള്ളൂ. നമ്മളെ പുതിയാപ്പിളക്കാക്കി തന്നെ സാധനമൊക്കെ ഫ്ലിപ്കാർട്ടിൽ ഡെലിവറിയാണ്. അപ്പോൾ അതിന് സാധനമൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് പൈസ ഉണ്ടായി കൊടുക്കാൻ വേണ്ടി പോയിക്കണം. മൂപ്പരും വന്നിട്ടില്ല, പൂരിന വൈക്ക് പള്ളിക്കരി കയറാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അതാക്കണ് ഫ്രൂട്ട്സ് എടുത്ത് വെച്ചു. പിന്നെ ഞാൻ അരി കേക്കിടുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഈ ചെമ്പട്ടി മാറ്റാനായിട്ടില്ലെന്നെങ്കിൽ. അപ്പോൾ അത് നമ്മളെ തറവാട് സ്വത്താണ് കേട്ടോ ഈ ചെമ്പട്ടി. അതെങ്ങനെയായിരിച്ചത്
കളയാൻ തോന്നുന്നില്ല കേട്ടോ, വച്ചെറിയാനും തോന്നുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ വീഡിയോയിൽ എപ്പോഴും നിങ്ങൾ ആ ചെമ്പട്ടി കാണുന്നത്. അതൊരു പാകത്തെ ചെമ്പട്ടിയാണ്. ഒരു മൂന്ന് നായി അല്ലെങ്കിൽ രണ്ട് നായിയെക്കാരി നേരത്തെ വെച്ച് കൂറ്റാൻ പറ്റിയൊരു ചെമ്പട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് ഇച്ചത് കളയാൻ തോന്നുന്നില്ല. നമ്മൾ തറവാട് സ്വത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ വീഡിയോയിൽ ആ ചെമ്പട്ടീനെ അങ്ങനെ കാട്ടുന്നത്, ഒഴിവാക്കാൻ തോന്നാത്തതുകൊണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാക്കൾ അടുപ്പും ഇതിനെയൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ നോൻപിൻ്റെ കുറേ ദിവസം മുന്നേ നമ്മളെ ഫ്രിഡ്ജിൽ ഇങ്ങനെ തട്ടി കളിച്ചു തുടങ്ങിയിരിക്കണേ ഈ ഒരു നാലഞ്ച് വൈതലങ്ങ. അതെടുത്ത് കണ്ട് ഏതായാലും ഒന്ന് ഉപ്പേരി വെച്ചോക്കാന്ന് കരുതിയിട്ടെന്ന് ഞാൻ. കട്ടക്കാലത്തിനാണെങ്കിൽ വെച്ചോക്കാന്ന് കരുതിയപ്പോൾ തന്നെ നമ്മളെ വൈതലങ്ങൻ്റെ ഉള്ളിലാണെങ്കിലോ വലിയ വലിയ പുയ്ക്കളും. അതൊക്കെ ഒഴിവാക്കി ഏതായാലും നോക്കുമ്പോൾ കുറച്ചൊക്കെ കിട്ടി. കിട്ടിയതും വെച്ച് ഞാനാണ് ഉപ്പേരിയും വെച്ചു. ഞാൻ നമുക്ക് താറാവിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കഞ്ഞിയോ ചോറൊക്കെ വെച്ചുമ്പോൾ അയക്ക് കൂട്ടി തിന്നാലോ എന്ന് കരുതിക്കാണ്ട് അത് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിക്കാണ്ട് തട്ടി കളിച്ചും വേണ്ട. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് സമ്മന്തി അരച്ചെടുത്തു. നമ്മൾ തേങ്ങയും മരിച്ചപ്പും ഇഞ്ചിയും കരിയേ പൂട്ടുകാണ്ട് ഉപ്പൂട്ടിട്ട് പച്ചമുളക് ഇട്ട് കുറച്ച് സുർക്കയും പറഞ്ഞിട്ടില്ല സമ്മന്തി ഉണ്ടാക്കി. പിന്നെ നമ്മളെ വൈതലങ്ങ ഉപ്പേരിയും റെഡിയായി. പിന്നെ ചായ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ നിന്ന് വെച്ചിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ബാങ്ക് കൊടുക്കാനായപ്പോൾ തന്നെ നമ്മളെ ചോറും വെന്തു. ചോറ് വെച്ച് ഊറ്റിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നോമ്പ് തുറന്നു. ആ തിരക്കിൻ്റെ അടിയിൽ നമ്മൾ കാരക്ക് എടുത്ത് വെക്കാൻ മറന്നു. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു ഇനി കാരക്കാണ് നാളെ നോമ്പ് തുറക്കാൻ, ഇന്ന് എടുത്ത് വെക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ്സിലൊന്നല്ല, ഇന്ന് ഞാൻ മുന്തിരി ജ്യൂസ് കുടിച്ചത് ചെന്ന് പാട്ടിനെ മണം നല്ല ദാഹം ഉണ്ടായി. പിന്നെ അങ്ങനെ ഞങ്ങൾ മുന്തിരി ജ്യൂസ് കുടിച്ചു. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് ഇതാക്കണം ഉള്ളിവടി. അങ്ങനെ ഇന്ന് ഓലിക്കൊന്നും വേറെ പാത്രത്തിലൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഞങ്ങൾ അതിൽ ആയി തന്നെയാണ് വെച്ചിക്കാൻ കേട്ടോ. ഓലിക്ക് വരുമ്പോൾ സനുവനും ജിനുവനും നമ്മളെ ജാവാക്കാക്കും കൊടുക്കാന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ചു. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു, നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിച്ചാണ് കേട്ടോ. ചായ കുടിച്ചു. അപ്പോൾ ഞാൻ രണ്ട് അപ്പം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നേരത്തെ തിന്നാലൊന്നും പോകൂല. എന്നാലും ഞാൻ ഒരു രണ്ട് അപ്പം എടുത്ത് കണ്ട് തിന്നു. അങ്ങനെ എല്ലാവരും ചായയുടെ ഒക്കെ കഴിഞ്ഞു. പിന്നെ പാത്രമൊക്കെ മോറി വെച്ചു. ഇനിയിപ്പോൾ ഇഷാക്ക് വാങ്ങിക്കൊടുത്താൽ നമ്മൾ തറാവി നിസ്കരിക്കാൻ പോകും. നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കഞ്ഞിയോ ഇതിലൊക്കെ കുടിച്ചു. അപ്പോൾ തറാവൊക്കെ തറാവിയൊക്കെ പോണേൻ്റെ മുന്നേ ഞാൻ എന്താട്ടി ഒരു പാട്ടിയിൽ കുറച്ച് കഞ്ഞിവെള്ളം കുടിച്ചു. അത് ഇന്നലെ കഞ്ഞിൻ്റെ വെള്ളം കുടിച്ചപ്പോൾ നല്ലൊരു ഉന്മേഷം ഉണ്ടേനി കേട്ടോ തറാവി നിസ്കരിച്ചാൽ. അപ്പോൾ അങ്ങനെ തറാവിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വൈതലങ്ങുപ്പേരിയും പിന്നെ നമ്മളെ സമ്മന്തിയും കൂട്ടിയിട്ട് ചോറും വെച്ചു. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.